സ്പോർട്സ് വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടാം വരവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ അത്ഭുതങ്ങൾ കാട്ടുകയാണ് മലയാളി ക്രിക്കറ്റർ സഞ്ജു സാംസൺ. 2022 സഞ്ജുവിൻ്റെ രാജ്യാന്തര കരിയറിലെ മിന്നുന്ന വർഷമാണ്. T20യിലും ഏകദിനങ്ങളിലും കിട്ടിയ അവസരങ്ങളിൽ സഞ്ജു മികവ് കാട്ടിയിട്ടുണ്ട്. ഫിനിഷിംഗ് മികവിനൊപ്പം ഇന്നിങ്സ് കെട്ടിപ്പടുത്തുന്നതിലും സ്ഥിരത കാട്ടുന്നതിലും സഞ്ജു ഈ വർഷം മികച്ചു തന്നെ നിന്നു. ഏറ്റവും ഒടുവിലായി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലും മിന്നുന്ന പ്രകടനം സഞ്ജു തുടരുമ്പോൾ പ്രശംസ കൊണ്ട് മൂടുകയാണ് സുഹൃത്തും ഇന്ത്യയുടെ സീനിയർ സ്പിന്നറുമായ ആർ അശ്വിൻ. ഈ വാക്കുകൾ സഞ്ജു ആരാധകരെ സംബന്ധിച്ച് ഏറെ ആവേശം നൽകുന്നതും തന്നെയാണ്. നിലവിലെ പ്രകടനം സഞ്ജു സാംസന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. സഞ്ജു മികച്ച താരമാണ്, അതിനോടൊപ്പം നല്ലൊരു മനുഷ്യനുമാണ്. വളരെ ശാന്തനാണ് അദ്ദേഹം. അസാധാരണമായ പ്രതിഭയാണ് സഞ്ജു, അത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ആദ്യ ഏകദിനത്തിൽ വിജയത്തിനടുത്ത് വരെ സഞ്ജു തൻ്റെ ഇന്നിങ്സ് കൊണ്ടുപോയി. സഞ്ജു സാംസൺ 2.0 വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും. ഇതായിരുന്നു ആർ അശ്വിൻ്റെ വാക്കുകൾ. ഒരു മലയാളി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പ്രതീക്ഷയാകുന്ന അത്ഭുത നിമിഷത്തിനാണ് ക്രിക്കറ്റ് ലോകം ഇന്നത്തെ മത്സരത്തിൽ സാക്ഷ്യം വഹിക്കുന്നത്. സഞ്ജു പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ടീം ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര ഇന്ത്യ സ്വന്തമാക്കണമെങ്കിൽ ഇന്നത്തെ വിജയം അനിവാര്യമാണ്. കഴിഞ്ഞ രണ്ട് ഏകദിനങ്ങളിലും മികച്ച പ്രകടനം നടത്തിയ സഞ്ജുവിലും ശ്രേയസിലുമാണ് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ മുഴുവൻ. കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറിക്ക് അരികെ വീണുപോയ ഇഷാനെയും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ത്യൻ ക്യാപ്റ്റൻ ധവാനിൽ പോലും പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തിലാണ് സഞ്ജുവിൽ ഇന്ത്യൻ ടീം പ്രതീക്ഷ വയ്ക്കുന്നത്. ഏതൊരു മലയാളിക്കും അഭിമാനം നൽകുന്ന നിമിഷം തന്നെയാണിത്. ഏകദിന പരമ്പര സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സമ്പൂർണ്ണ വിജയം നേടാനുള്ള ഇന്ത്യയുടെ ഈ അവസരം മുതലാക്കുക എന്നുള്ളത് സഞ്ജുവിന്റെ ലക്ഷ്യം കൂടിയാണ്. ഇരു ടീമുകളും ഇപ്പോൾ ഓരോ മത്സരം വിജയിച്ചു നിൽക്കുകയാണ്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നിന്ന് ഉച്ചയ്ക്ക് മത്സരം ആരംഭിച്ചു. മഴ ഭീഷണിയിലും ഒരു മികച്ച മത്സരമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ക്യാപ്റ്റൻ കൂടിയായ ഓപ്പണർ ശിഖർ ധവാന്റെ ഫോം പക്ഷേ ബാറ്റിംഗിൽ ഇന്ത്യയെ ആശങ്കപ്പെടുന്നുണ്ട്. 14 റൺസാണ് രണ്ട് കളികളിലെ ശിഖർ ധവാന്റെ സമ്പാദ്യം. സഹ ഓപ്പണർ ശുഭ്മാൻ ഗില്ലും വലിയ സ്കോർ നേടിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ശ്രേയസ് അയ്യരുടെയും സഞ്ജു സാംസന്റെയും മികച്ച ഫോം മധ്യനിരയിൽ ഇന്ത്യക്ക് കൂടുതൽ കരുത്താകുന്നത്. അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് ജീവൻ മരണ പോരാട്ടമാണ്. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇരു ടീമുകളും 1 മത്സരം വീതമാണ് വിജയിച്ചിരിക്കുന്നത്. ഏകദിനമാണെങ്കിലും ഒരു പരമ്പര വിജയത്തിന്റെ കരുത്തോടെ T20 ലോകകപ്പിനായി ഓസ്ട്രേലിയയിലേക്ക് പറക്കാനാകും ദക്ഷിണാഫ്രിക്ക ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിലേറെ നിർണായകമായ ഒരു ഘടകവും ഇന്നത്തെ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കുണ്ട്. ഇന്ന് പരാജയപ്പെട്ടാൽ അടുത്ത വർഷം നടക്കുന്ന ഏകദിന ലോകകപ്പ് സാധ്യതകൾ തുലാസിലാകും. നിലവിൽ ICC ഏകദിന സൂപ്പർ ലീഗ് പോയിന്റ് പട്ടികയിൽ 11ാം സ്ഥാനത്താണ് ദക്ഷിണാഫ്രിക്ക. അഫ്ഗാനിസ്ഥാനിൽ വെസ്റ്റ്ഇൻഡീസ്, അയർലൻഡ്, ശ്രീലങ്ക തുടങ്ങിയ ടീമുകൾക്ക് പിന്നിലാണ് ബൗമയും സംഘത്തിന്റെയും സ്ഥാനം. ഇന്നത്തെ മത്സരം വിജയിച്ച് പരമ്പര വിജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ ശ്രീലങ്കയ്ക്കും അയർലൻഡിനും മുന്നിൽ 9ാം സ്ഥാനത്തേക്കാകും ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനം. 8ാം സ്ഥാനത്തെത്തിയാൽ മാത്രമേ ലോകകപ്പിലേക്ക് നേരിട്ട് എൻട്രി ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ വിജയത്തിനൊപ്പം ലോകകപ്പിന് മുൻപ് ബാക്കിയുള്ള 5 മത്സരങ്ങളും വിജയിച്ചാൽ അത്തരം സാധ്യതയിലേക്ക് കണ്ണുവയ്ക്കാനാകും. ഇന്ന് തോറ്റാൽ ചെറു ടീമുകൾക്കൊപ്പം യോഗ്യതാ മത്സര കടമ്പ കടന്നു വേണം ടീമിൽ എത്താൻ. ഇന്ത്യയുടെ മെയിൻ ടീമിന്റെ അഭാവത്തിലും ശക്തമായ ദക്ഷിണാഫ്രിക്കൻ നിരയെ ഇന്ത്യൻ യുവതിര അടിച്ചൊതുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ നാം കണ്ടത്. കൂട്ടത്തകർച്ചയ്ക്ക് ശേഷം സഞ്ജു സാംസൺ നടത്തിയ വീരോചിതമായ പോരാട്ടമായിരുന്നു ആദ്യ മത്സരത്തിൽ കണ്ടത്. അവസാന ഓവർ വരെ നീണ്ട മത്സരം കൈയകലെ മാത്രമാണ് സഞ്ജുവിന് നഷ്ടമായത്. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ മികച്ച സ്കോർ സെഞ്ചുറി പ്രകടനത്തോടെ ശ്രേയസ് അയ്യരും സെഞ്ചുറിയോളം പോകുന്ന പ്രകടനത്തിലൂടെ ഇശാന്ത് കിഷനും ചേർന്ന് മറികടന്നു. റാഞ്ചിയിലെ കളിയിലും സഞ്ജുവിന്റെ ഇന്നിങ്സ് മികച്ചു തന്നെ നിന്നു. ബോളിംഗ് നിരയിൽ മുഹമ്മദ് സിറാജും ശർദുൽ താക്കൂറും കുൽദീപ് യാദവും ഒക്കെയെല്ലാം മികച്ച ഫോമിലാണ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് പരിഹരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായും നായകൻ തെമ്പ ബാവോയുടെ ഫോം തന്നെയാണ്. T20 അടക്കം ഇന്ത്യയിൽ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ ആകെ 11 റൺസാണ് ബാവോയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. മികച്ചൊരു സ്കോർ കണ്ടെത്തി ലോകകപ്പിന് വേണ്ടിയുള്ള ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യങ്ങളെ ഇന്ത്യൻ ടീം തകർത്തെറിയുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്.